നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസ് വ്ളോഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എയ്സ് പെട്രോളിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞു അതിൻ്റെ ഒരു ലോഡ് റിവ്യൂ ചെയ്യണം, മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഒരു എയ്സ് പെട്രോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മളിന്ന് ലോഡൊക്കെ കയറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഫുൾ ലോഡ് റിവ്യൂ, മൈലേജും കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടി എടുത്ത ഓണർ ചേട്ടനുണ്ട്, ആ ചേട്ടനോട് ഇതിൻ്റെ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സന്തോഷ് ചേട്ടൻ എത്തിയിരിക്കുകയാണ്. സന്തോഷ് ചേട്ടാ, നമ്മുടെ ടാറ്റ എയ്സ് ഗോൾഡ് പെട്രോൾ കേരളത്തിലെ തന്നെ ഫസ്റ്റ് ഡെലിവറിയാണ് BS6 വന്നപ്പോഴത്തേനെ. ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പെട്രോളിലേക്ക് എത്തിപ്പെട്ടത്? ഞാനൊരു പ്രവാസിയാണ്. ആ, അപ്പോൾ ഞാൻ ഒരു ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ഫാം തുടങ്ങണം എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വണ്ടികളെ കുറിച്ച് അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടിട്ടുള്ള വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികൾ, പ്രത്യേകിച്ച് ഞാനൊരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ BE6 ഈ വണ്ടി ഇവിടെ ഇറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ കണ്ടിട്ടുള്ള വണ്ടികളെന്ന് പറയുന്നത് മിസ്സൂഷി, നിസാൻ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ്. അപ്പം ആ റേഞ്ചൊക്കെ കിട്ടിയില്ലേലും അതേ കണക്ക് നമുക്കൊരു വണ്ടി കിട്ടണം, മനസ്സിലൊരിതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് വണ്ടിയെ കുറിച്ച് അന്വേഷിച്ചു, ഓൺലൈനിലും മറ്റുമൊക്കെ കേറി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഈ വണ്ടിയെ കുറിച്ച് അറിഞ്ഞു. കണ്ണും പൂട്ടി വണ്ടി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നമുക്ക് വന്നു. പക്ഷെ ഞാനത് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. കാര്യം നമ്മളൊരു കാർ എടുത്തോണ്ട് പോകുന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് കൊണ്ടുപോകാം. കാര്യം സൗണ്ടും ഇല്ല, ഓടിക്കുന്ന ഒരു സുഖം. പിന്നെ നമുക്ക് പെട്രോൾ, ഫ്യൂവൽ, അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ പറ്റും. കാര്യം വണ്ടി നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നൊരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഏതായാലും വണ്ടി ഇന്ന് ഒരു 1900 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി വണ്ടിയുടെ ഒരു മൈലേജും ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു നല്ലൊരു റിവ്യൂ ആയിട്ട് പോകാം. അപ്പം നോക്കി ഏതായാലും വീഡിയോയിലേക്ക് ഇടകാം. ലോഡ് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തൊരു വെയിറ്റ് ബ്രിഡ്ജിലാണ് കൊണ്ടുപോയത്. ഏകദേശം 1 ടണ്ണാണ് വണ്ടിയുടെ വെയിറ്റ്. ഇവിടെ ലോഡ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹോൾ ഓവർക്കാണ് നമ്മൾ കയറ്റുന്നത്. ഏകദേശം 1 ടണ്ണ അടുപ്പിച്ച് ലോഡ് കയറ്റാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ലോഡെല്ലാം ഇപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞു. അപ്പോൾ ചേട്ടാ, നമുക്കൊന്ന് അങ്ങ് അടച്ചേക്കാം കേട്ടോ, ഉറങ്ങാൻ. ഓക്കെ, ഒന്ന് അടച്ചേക്കാം. നമ്മളിപ്പം ആ ഒരു വെയിറ്റ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കയറ്റാൻ വേണ്ടി. അപ്പോൾ ഏകദേശം 1 ടണ്ണ അടുപ്പിച്ചാണ് വണ്ടിയുടെ ലോഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് നേരെ പമ്പിലേക്ക് പോകാം. പമ്പിലേക്ക് പോയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. നമുക്ക് കറക്റ്റ് മൈലേജ് നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ വണ്ടിയുടെ ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ടയർ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വരുന്നത് 43 ആണ്, അതുപോലെ തന്നെ റിയർ വരുന്നത് 57. ചേട്ടാ ശരി, നമുക്ക് നമ്മുടെ ട്രിപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് സീറോയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടുന്നു എന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റും. അപ്പം ചേട്ടാ വിജയം പറഞ്ഞാ പോയേക്കാം. പോകുമ്പോൾ ഞാൻ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. മഹേന്ദ്രയുടെ പിക്കപ്പ്,
ടിയാഗോടെ ഇതുപോലത്തെ വണ്ടി. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു ചെറിയ വലിയ വ്യത്യാസങ്ങൾ ഈ വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ കണ്ടു. സ്മൂത്ത്നെസ് ആണ്, അത്യാവശ്യത്തിന് വലുവുണ്ട്, 100% കുഴപ്പമില്ല. ചേട്ടനാണെ ഇത് വണ്ടി ഇങ്ങനത്തെ കൊമേഴ്സ്യൽ വണ്ടികൾ പെട്രോൾ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള മാറ്റങ്ങളുണ്ട്. ഇതാ തെങ്ങി വണ്ടി ഓടിച്ചിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ കുറെ വണ്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കര പരാതിയാണ്, മൈലേജ് ഇല്ല, വലുവില്ല എന്നൊക്കെ പരാതിയില്ല. പക്ഷെ അതിനൊക്കെ അതിനേക്കാളൊക്കെ ഒരു ഭംഗിയുണ്ട് ഈ വണ്ടി. ഇപ്പൊ ഞാൻ നോക്കിട്ട് ഉണ്ട്. നമുക്ക് മൈലേജ് കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ എല്ലാ രീതിക്കും ഈ വണ്ടി നമുക്കൊരു ഗുണമാണ്. പിന്നെ 100% മൈലേജിന്റെയും കൂടെ കാര്യത്തിൽ ഒരു ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. എയ്സ് ഗോൾഡ് പെട്രോളിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ഒരു 694 cc ഒരു 2-സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനെ പറ്റിയാണ്. പഴയ എയ്സ് ഡീസലിൽ നിന്ന് 16 HP നിന്നും വളരെ വ്യത്യാസം വരുത്തി 30 HP ഒരു എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു പെട്രോൾ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ലോഡ് ബോഡിയുടെ ഏരിയ ആണെങ്കിലും 7.2 x 4.9 നീളമാണ് വണ്ടിക്ക് തോന്നിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 55 Nm ടോർക്കും അതുപോലെ തന്നെ മാക്സിമം പേലോഡ് എന്ന് പറയുന്നത് 750 kg. കയറ്റങ്ങൾ ലോഡുമായിട്ട് അനായാസം കയറാവുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണം തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന 30% ഗ്രേഡബിൾ വണ്ടി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വണ്ടി നമ്മുടെ കൺട്രോളിലാണ്. അങ്ങനെ ഇതിനായിട്ട് ഞാൻ പല രീതിയിൽ ഇപ്പോൾ മഴയത്ത് പോയി, വളവിലൊക്കെ പോയി. പക്ഷേ ഒരു കയ്യിൽ നിന്ന് വണ്ടി പോകുന്നൊരു പരിപാടിയാണ്. ഒരുമാതിരി സ്പീഡിലൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നെടുപടി ആ പാലം ഇറങ്ങിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു ഒരു കാര്യമാണ്. അത് ഞാനും അത്ര ഈ ചാട്ടം അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വണ്ടി ഒന്ന് കറങ്ങി കറക്റ്റായിട്ട് ഞാൻ അറിഞ്ഞു പോലും ഇല്ല. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 100-120 km ഓടാൻ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. ഇപ്പൊ ഓടി ഓടി എത്ര ആയി ചേട്ടാ? ഇപ്പം 158 അല്ലേ? 158 km അടുപ്പിച്ചായി വണ്ടി ഓടി ഓടി. ഏതായാലും ഇപ്പൊ ഇനിയും നമുക്ക് ഇവിടെ അടുത്തൊരു പമ്പിൽ കയറി അടിക്കാം അല്ലേ? നോക്കാം. ആ തിരിച്ചടിച്ചു നോക്കുമ്പോ ഏകദേശം മൈലേജ് അറിയാം. നമ്മൾ ആലപ്പുഴയിൽ നിന്നും തുടങ്ങി ചുറ്റിക്കറങ്ങി ഏകദേശം 100-160 km അടുപ്പിച്ച് ഓടിയത് ഈ ഒരു റൂട്ടിലാണ് വന്നത്. ഇപ്പൊ അവിടെ ഇവിടെ അടുത്തൊരു പമ്പുണ്ട്. അപ്പൊ ആ ഒരു പമ്പിലോട്ട് കയറി നമുക്ക് അടിക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി അതിന്റെ കറക്റ്റ് എത്ര മൈലേജ് കറക്റ്റ് എക്സാക്ട് ഇപ്പൊ ഇത്ര കിലോമീറ്റർ ഓടി ബാക്കി എത്ര മൈലേജ് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം.
അപ്പോൾ അത് ഏകദേശം നമ്മൾ 161.5 kilometers നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് ടോട്ടല്. അപ്പോൾ ഈ 161.5 kilometers ഓടാ ഇപ്പം നമുക്കിനി കറക്റ്റ് നമ്മൾ വണ്ടിക്കകത്തോട്ട് ഫുൾ ടാങ്ക് നമ്മൾ പെട്രോൾ അടിക്കും. പെട്രോൾ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് എത്ര നമുക്ക് മൈലേജ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതെല്ലാം നമുക്ക് അടിക്കാം. അപ്പോൾ ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചേരെ. ഏതായാലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ പോയേക്കാം. അങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് പെട്രോള് അടിച്ചു. ശരിക്കും പറഞ്ഞാല് നമ്മള് 161 kilometers ഓടി. നമ്മൾ അടിച്ച പെട്രോൾ എന്ന് പറയുന്നത് 9.2 liters ആണ് നമ്മൾ അടിച്ചത്. അപ്പം അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ ഒരു സെക്കൻഡ്. അതായത് 161/9.27 ഏകദേശം 17.5 liters നമുക്ക് ഏകദേശം മൈലേജ് ലഭിച്ചിട്ടുണ്ട്. ഈ എഡർ റോഡിൽ കൂടെ പോയി ഇത്രയും കയറ്റം നമ്മൾ ഓടിച്ചു. സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറും പോയി ഇടയ്ക്ക് പോയി. എന്നിട്ടും പെട്രോളിൽ ഇത്ര കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാനുണ്ടല്ലോ ഇപ്പൊ പല വണ്ടികളും നമ്മൾ പെട്രോളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പെട്രോൾ കണ്ടിട്ട് വെച്ച് നമ്മളിപ്പോ ഇത്രയും ലോഡും വെച്ച് നമ്മൾ ഓടിച്ചു കഴിയുമ്പോഴത്തേന് എന്ത് തോന്നുന്നു ശരിക്കും. അല്ല സ്വാഭാവികമായിട്ട് പറയാമല്ലോ നമ്മൾ നോക്കണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞറിയോ നമ്മുടെ ഓണർ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കണ്ടോ ഓടിച്ചേച്ചു ബാക്കി അപ്പൊ പറയാമെന്ന്. നമ്മൾ ആ ഇട റോഡിൽ കൂടെ കുറെ നേരം ഓടി ബ്രേക്ക് ചെയ്ത് കേറ്റ് ഇറങ്ങി ഫസ്റ്റ് സെക്കൻഡ് കുറച്ച് ഓടി. ഞാൻ പ്രതീക്ഷയിൽ ഇത്രയും കിട്ടുന്നു. പിന്നെ ഇടയ്ക്ക് മഴ പെയ്തു നമ്മുടെ പയ്യനെ പോയത് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ മൈലേജ് പടക്ക മൈലേജ് ഒന്നും പറയില്ല. അപ്പൊ ഏതായാലും നമുക്കിപ്പോ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഓർഡർ ചെയ്യേണ്ട വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചേച്ച് തിരിച്ച് എത്തിയിരിക്കുകയാണ് ചേട്ടാ. ഞാൻ പറഞ്ഞതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. ഒരു മാറ്റവും ആർക്കും ഒരു പ്രശ്നമല്ല. ഞാന് ഈ എന്താ വിദേശത്തുനിന്ന് വന്നത് കൊണ്ട് നമ്മൾ അവിടെ ഓടിച്ച മിസൂഷി നിസാൻ അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതൽ ഓടുന്നത് വണ്ടി. അപ്പം ആ അതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ റോഡിലൂടെ ഓടാൻ ഇപ്പൊ മിസൂഷിയും നിസാനും ഒക്കെ തന്നെ അതിന് മാറ്റമൊന്നും ഇല്ല. പക്ഷെ അവിടുത്തെ റോഡിനെ ഇവിടുത്തെ റോഡിലെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന്. രണ്ടാമത്തത് ഇവൻ പെട്രോളാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡീസലിനാ വില കൂടുതൽ. പിന്നെ ഡീസൽ മേടിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവൻ തന്നെ നല്ലത്. ഇവൻ ഇപ്പൊ രാജാവ. പല സമയത്തും ഉണ്ടല്ലോ ഞങ്ങള് അവിടെ നമ്മുടെ ഡ്രൈവറേടനെ ഒരു കട്ടർ ഒന്ന് ചാടി കയറിയതിന് ശേഷം പുള്ളി എന്നോട് വണ്ടി ഓഫ് ആയോന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്മൂത്ത് ആണ് എഞ്ചിൻ വളരെയധികം. അത് തന്നെ നമ്മൾ ഈ വണ്ടി ഗ്ലാസ് അടച്ചിട്ടിട്ടാ ഓടിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നും സംഗതി ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാം. ഒരു BMW പോകുന്ന പക്ഷെ ആ ഒരു സീറ്റിംഗ് ഇത് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്. സൗണ്ട് എന്ന് പറയുന്നില്ല. വണ്ടി ഓവർടേക്ക് ചെയ്യാനാണല്ലോ എന്തിനാണെങ്കിലും അതിനുള്ള ഒരു വിഷയവും ഇല്ല. ഏതായാലും ചേട്ടനാണ് ഫസ്റ്റ് കസ്റ്റമർ. ചേട്ടൻ്റെ യൂസും ചേട്ടൻ്റെ മുന്നോട്ട് പറയുന്ന പോലെയാണ് ബാക്കി ഇനിയും വരുന്ന കാര്യങ്ങൾ ഓരോന്ന് വരുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും അതായത് പുതിയതായിട്ട് എടുക്കുന്നവർക്കൊക്കെ ചേട്ടൻ്റെ നമ്പർ ഒന്ന് വെച്ച് കൊടുത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ ആര് വിളിച്ചാലും പറയും ഇവൻ തമ്പുരാനാണ്. കാര്യം നമ്മുടെ ആ ഒരു വെളിയിലുള്ള എക്സ്പീരിയൻസും ഇവിടെ കാര്യം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് 10-72 വണ്ടികളോളം ഉണ്ടായിരുന്നു. ലോ ബെഡ് ലോലോ ബെഡ് ഈ ട്രയല അങ്ങനെയുള്ളതിനകത്ത്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ പറയുന്നത് നമ്മുടേതായ രീതിയിൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു ഫാം തുടങ്ങുന്ന രീതിക്ക് ഞാൻ ഇവനെ എടുത്തു. അപ്പം ഫാം തുടങ്ങാന്ന് പറയുമ്പോൾ പുല്ലി എത്താനും മറ്റുമൊക്കെ എവിടെ കൂടെയും പോകണം. അപ്പം ആ രീതിയിൽ നോക്കുമ്പം ഇവൻ രാജാവ്. ആരോ നിങ്ങളെ എന്തോ വ്യൂവേഴ്സിനോട് ആരോട് വേണേ പറഞ്ഞേക്ക് ഇവൻ തമ്പുരാനാണെന്ന്. ഓക്കെ ഓക്കെ. അപ്പം ദേ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഇതിലും നല്ലൊരു മോട്ടിവേഷൻ വേറെ ഇല്ല പുതിയതായിട്ട് കാര്യങ്ങളും. അപ്പം
എന്നത്തെ പോലെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത ദിവസം നല്ലൊരു ലോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുക്കൂട് സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ്.